ഇപ്പൊ ഇതുവഴി ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടോ? ഇല്ല, അവൻ എവിടെ പോയി? അവനെ പിടിക്കണമല്ലോ. നമ്മുടെ അർഷദ് മേധയായിട്ട് ഒരു ചെറിയ പണടവ ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഒരു 10 ലക്ഷന്റെ തിരിമറി. ഇവിടെ വന്നു നോക്കുമ്പോ ഒരു 10,000 രൂപ മിസ്സിങ്. അത് പല പല കുഞ്ഞിരാമന്മാർക്ക് കൊടുത്തോ, തട്ടകത്ത വർഗീസിന് കൊടുത്തോ, ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്താ ഇവിടെ? വല്ല പണാടോ അവിടെ ഉണ്ടോ? അല്ല, അതെ. ആ, അങ്ങനെ എത്ര പണം വേണം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. അങ്ങനെ ഒരു ടയർ ഇവിടെ മാറ്റി. ടയറോ? അതെ, ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കാൻ തോട്ടെ എത്ര ദിവസമായി എന്നറിയോ? വേണെങ്കിൽ കേറി ഇരുന്നോ, പക്ഷേ ഈ ബസ് ഓട്ടെന്ന് പോകത്തില്ല. അപ്പുള്ളിയെ, അപ്പുള്ളിയെ, മേന്ന സംശയിക്കണ്ട, മേന തന്നെയാ. ഇവിടെ ഭ്രാന്താശുപത്രിയിൽ എന്തിനാ വരിക? ഞാൻ അറിഞ്ഞില്ല മേന്നെ. ആരും അറിയിക്കാതെ വീട്ടുകാർ സ്വകാര്യ വെച്ചിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? എപ്പോ വേണമെങ്കിലും പോകാന്ന് ഡോക്ടർ പറഞ്ഞു. പരിപൂർണ സുഖായിക്കോട്ടെ എന്ന് കരുതിയിരിക്കണെങ്കിൽ അച്ഛന് ഭ്രാന്താണെന്ന് പറഞ്ഞ എന്റെ മകൾ ആരെങ്കിലും കെട്ടാൻ പോയോ? ഞാൻ അമിതമായി പലിശ വാങ്ങിയതിന്റെ ശിക്ഷയാണ് എന്ന് ആശ്വസിക്കാം. ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങളെ, അല്ലാണ്ട് എന്താ പറയാ? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങള്. എന്താ? അവന്റെ ഒരു ചുവപ്പ് മുണ്ടും ചുവപ്പ് ജുബ്ബയും ചുവപ്പ് തലയെക്കെട്ടും. ദൈവോ? അല്ല. നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? എങ്കിൽ അതിൽ തന്നെ ആര്? ഏത്? എന്തിനോടാ പാപത്തിനെ പിടിച്ച് പുറത്താക്കിയത്? നിനക്ക് അറിയില്ല. ചമ്മൽക്കാട്ടിലെ ഭൂലന്തേരി. ഡോക്ടർ, നിങ്ങൾ ഭാര്യ മറ്റൊരാളെ കൂടെ ഒഴിച്ചോടി പോയല്ലേ? നിങ്ങൾക്ക് വേറെ രോഗം കഴിച്ചൂടെ? ഫസ്റ്റ് വൈഫിന് ഞാൻ നോക്കിക്കോളാം, ഞാൻ കല്യാണം കഴിച്ചോളാം. വാട്ട് നോൺസെൻസ്! ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? പറയാം, എല്ലാം ഞാൻ പറയാം. എന്റെ പൊന്ന് സാറേ, ആർക്കാ വെളിവ്, ആർക്കാ വെളിവില്ലാത്തതെന്ന് ഒരു പിടിയും കിട്ടണില്ല. ഈ കോമാളികളുടെ ഇടയിലെ ഞാൻ ആദ്യമായിട്ട് വന്നതാ. ഇയാളെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്താണോ? അല്ല സാർ, അഡ്മിറ്റാ. എന്റെ കൃഷ്ണ, ഞാൻ അപൂർണാനന്ദ സ്വാമികള്, പാണാട്ട് വീട്ടില്. ഞാൻ നമ്മുടെ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. സി 12 ആയിക്കോ, കൂടുതൽ വയലന്റ് ആണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് മാറ്റിക്കോളൂ. ഇഞ്ചക്ഷൻ കൊടുക്കേ? ഡോക്ടർക്കും വട്ട? ഡോക്ടർ ഇങ്ങനെ തമാശ പറയല്ലേ. വിടാൻ പറഞ്ഞ പിന്നെ വിടട്ടോ. വെറുതെ എന്തിനെ പിടിച്ചു വലിക്കണേന്ന് അങ്ങോട്ട് വരല്ലേ. നിങ്ങൾ വിചാരിച്ച പോലെ എനിക്കൊരു തകരാറുമില്ല. എന്തിനാ വെറുതെ എന്റെ ശാപം മേടിച്ചു പറ്റണേ? എല്ലാവരും ഇത് തന്നെയാ പറയാറ്. കഴിഞ്ഞ ആഴ്ച വന്ന ഒരുത്തം പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാ ഓടിക്കേറി വന്നത്. വന്നവരുടെയും പോയവരുടെയും കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വല്ല ഇഞ്ചക്ഷൻ എടുത്തൂടെ? വിടേ, കണ്ട നീ, കണ്ട വത്സ, നീ ദീർഘായുസാവുക. എനിക്ക് ഇവൻ ചത്ത. ഇതെന്റെ അമ്മാവനാ, എന്നെ കാണാൻ വന്നതാ.
പിടിച്ചോ. ഒറ്റ വീക്കുന്നുണ്ട്. അമ്മാനിരിക്കൂ. ഇരിക്കാം മാവാ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അമ്മാൻ എന്നാ എത്തിയത്? ഇന്നലെ രാത്രി നിന്റെ അമ്മയുടെ എഴുത്തിൽ നിന്നാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എന്ത് വിവരം? പങ്കുണ്ണിമേനോന്റെ ബാധ കൂടിയതാ. ഒരു സംശയമില്ല, ഒരു ഹോമം നടത്തി അവനെ അങ്ങോട്ട് ഒഴിവാക്കാം. ഹോമവും മാങ്ങാത്തൊരു അമ്മ നടത്തണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടുന്ന് ഇറങ്ങട്ടെ. ആരുടെയൊക്കെ ബാധയെ ഒഴിപ്പിക്കേണ്ടത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഗോപി, അതല്ല. ഒന്നും പറയണ്ട. അമ്മാവൻ കാടാറ് മാസവും നാടാറ് മാസമായിട്ട് സൂക്കിയല്ലേ. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കാശുണ്ടാകാൻ പോകുന്ന അറിഞ്ഞ് എന്റെ കൂടെ പറ്റിക്കൂടാ നോക്കല്ലേ. അത് ശരി. അപ്പൊ നിനക്ക് ഇടത്ത് വെട്ടി വലത്ത് തിരിഞ്ഞ് ഓതിരക്കണകം സ്വാമി. മതി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ കുരുത്തം കെട്ടവരെ. ശിഷ്യന്മാരെല്ലാവരും കൂടി ഒന്ന് പൊക്കി. സ്വാമി, ഈ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ ചുറ്റിക്കളിക്കാൻ ഏതെങ്കിലും ഒരു ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഹാ